ജനങ്ങൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നില്ല, ഒരു പ്രത്യേക കണ്ടസ്റ്റന്റിനെ നിങ്ങൾ പരിഗണന കൊടുക്കുന്നു. അത് പ്രൊമോയിൽ വന്ന് അത് എപ്പിസോഡിൽ മുക്കി. അതിന് പിന്നെ ആൽബിച്ചായ ഇറങ്ങി നടക്കുമായിരുന്നല്ലോ, ഇവിടെ ആൽബിച്ചായ ഓടി നടന്ന് ഇന്റർവ്യൂ എടുക്കുമായിരുന്നല്ലോ. ആ ചാനലിന്, ഐ മീൻ ആ ഷോയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ആൽബിച്ചേട്ടൻ, നിങ്ങൾ ആലോചിക്കണം, ആൽബിച്ചേട്ടൻ ഈ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതിന് തൊട്ടും കഴിഞ്ഞ ആഴ്ച ആൽബിച്ചേട്ടൻ എവിടെയായിരുന്നു? ആൽബിച്ചേട്ടൻ മറ്റേ ഫാമിലി റൗണ്ടിൽ അവിടെ പോയിരുന്നു, ചെന്നൈയിൽ. അപ്പൊ അവിടെ പോയപ്പോ അവര് പറഞ്ഞെന്ന് തോന്നുന്നു, നീ ഇപ്പൊ ഇന്റർവ്യൂ കൊടു, ഫൈനലാക്കി തരാന്ന്. ഇവിടെ വന്ന് ഓ, വിവരമില്ലായ്മയില്ലേ, വിവരമില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ എന്തൊക്കെയോ പറഞ്ഞത് ഒരു ഇന്റർവ്യൂല്, ആൽബിച്ച എന്നെ എന്തൊക്കെയോ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ പ്രതികരിക്കാനൊന്നും പോലെ, അവന് ബുദ്ധിയില്ല, നമ്മളതിന് അവന്റെ ബാക്കിൽ നിന്ന് കിട്ടി കാര്യമില്ലല്ലോ. അവൻ അന്ന് ഇതിന് മുന്നേ ഞാൻ ഹൗസിനുള്ള ഒരു സ്ഥലത്ത് പറയും ഗെയിമിനാണ്, ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടും ഗെയിമിനെ എന്റെ ഗെയിമിനെ കുറിച്ചാണ് അവൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം എന്തായാലും അവന് നന്ദിയുണ്ട് ഒരുപാട്. അല്ല, അത് നമ്മളിപ്പം എപ്പോഴും അന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ചർച്ച ചെയ്യുന്ന വിഷയം അത് തന്നെയാണല്ലോ. അപ്പം നമ്മള് വാക്കൗട്ട് ചെയ്തല്ല, അവര് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലെന്നാണ്. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ? ഇപ്പം ഷോ കാണുന്നവർക്കൊക്കെ ഒരു ഫേവറിറ്റിസം തോന്നുന്നില്ലേ? ജനങ്ങൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നില്ല, ഒരു പ്രത്യേക കണ്ടസ്റ്റന്റിനെ നിങ്ങൾ പരിഗണന കൊടുക്കുന്നു. ഒരു ടാസ്ക് ചെയ്തപ്പോ രണ്ട് കൈവച്ച് കളിച്ചിട്ട് അത് പ്രൊമോയിൽ വന്ന് അത് എപ്പിസോഡിൽ മുക്കി. പിന്നെ അയാളുടെ കണ്ടന്റുകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. അപ്പൊ ഞാൻ അന്ന് ഇത് തന്നെയല്ലേ പറഞ്ഞേ, അന്ന് ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതാണ് പറഞ്ഞത്. അന്ന് പറഞ്ഞപ്പോ എനിക്ക് അസൂയയാണ്, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അന്നും ഞാൻ ഉന്നയിച്ചത് ഈ വിഷയം തന്നെയാണ്, ഒരു ഫേവറിറ്റിസം ഉണ്ട് അവിടെ. ആ ഫേവറിറ്റിസം കാരണമാണ് അവരുടെ കുറച്ച് പരിപാടികൾ നടക്കൂല നമ്മളവിടെ നിന്ന്. അതുകൊണ്ടാണ് ഓക്കെ അല്ലേ?